വെളിച്ചം മുന്നിലാകുമ്പോൾ നിഴൽ പിന്നിലാകും. വെളിച്ചം പിന്നിലാകുമ്പോൾ നിഴൽ മുന്നിലാകും. വെളിച്ചം നിന്നിലാകുമ്പോൾ നീയും നിഴലും ഇല്ലാതാകും. അവിടെയുള്ളത് വെളിച്ചം മാത്രമാണ്. വിശ്വപ്രസിദ്ധനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ് ഇത്. എത്രയോ അർത്ഥവത്തായ, എത്രയോ ചിന്തോദ്ദീപകമായ വാക്കുകളാണ് ഈ വാക്കുകളെ നമുക്ക് ക്രിസ്തുമസിനോട് ചേർന്ന് ചിന്തിക്കുവാൻ കഴിയും. കാരണം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയോട് ചേർന്ന് വലിയ ഒരു വെളിച്ചം നാം കാണുന്നുണ്ട്. ആ വെളിച്ചത്തിൻ്റെ വലിയ അനുസ്മരണ പ്രതീകങ്ങൾ എല്ലായിടങ്ങളിലും മെഴി തുറന്ന് നിൽക്കുകയുമാണ്. താരങ്ങളില്ലാത്ത, നക്ഷത്രങ്ങളില്ലാത്ത ക്രിസ്തുമസ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ നക്ഷത്രങ്ങൾ എന്തിൻ്റെയൊക്കെയോ പ്രതീകങ്ങളാണ്. എന്തിൻ്റെ പ്രതീകമാണ്? വെളിച്ചത്തിൻ്റെ പ്രതീകമാണ് നക്ഷത്രം എന്നതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ ഒരിടയുമില്ല. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി വെളിച്ചത്തിൻ്റെ വലിയ ആഘോഷമോ ഉത്സവമോ ഒക്കെയായിരുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ കാണാനെത്തിയവർക്ക് വഴികാട്ടിയായത് നക്ഷത്രമായി. നക്ഷത്രം ആകാശമാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിന് പിന്നാലെ എത്തിയവർക്ക് എവിടെ എത്തണമെന്ന് നിർണയിക്കപ്പെട്ടത് നക്ഷത്രം അതിൻ്റെ യാത്ര അവസാനിപ്പിച്ചിടത്താണ്. നക്ഷത്രം യാത്ര അവസാനിപ്പിച്ചത് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിന് മുകളിലാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരം നക്ഷത്രങ്ങളായി വെളിച്ചം സമ്മാനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ക്രിസ്തുമസിൻ്റെ ഈ വേളയിൽ ചിന്തിക്കേണ്ടിയിരിക്കും. ജീവിതം നക്ഷത്രങ്ങളായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കും. നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ തിരുവചനങ്ങളെ പ്രതിധ്വനിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായി കടന്നെത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവരെ ലക്ഷ്യബോധത്തേക്ക് ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ നക്ഷത്രത്തോട് ചേർത്ത്, വെളിച്ചത്തോട് ചേർത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കഴിയും. ഈ ക്രിസ്തുമസിനെങ്കിലും നമുക്കൊരു തീരുമാനമെടുക്കാം. യാത്രയിൽ മാർഗദീപമായി മാറിയ നക്ഷത്രത്തെ പോലെ ദിവ്യപൈതലിൻ്റെ തിരുപ്പിറവി നടന്ന സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ച നക്ഷത്രത്തെ പോലെ നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വഴികാട്ടികളായി, ചൂണ്ടുപലകളായി മാറാമെന്ന വലിയ തീരുമാനം അതായിരിക്കണം ഈ ക്രിസ്തുമസ്. നോമ്പിൻ്റെ വിശുദ്ധി ആ തീരുമാനം യാഥാർത്ഥ്യമാക്കാൻ പുതുപ്പിറവിയുടെ പടിവാതിലെത്തി നിൽക്കുന്ന നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.